இச்சு இன்னைக்கு இச்சு தேவோட ஷால இச்சு இச்சு டோய்ஷன்ட கடையானல்ல இச்சு இச்சு நீ டோய்ஷ் வேணோ வேணோ லோலி வேணோண்டா லோலி ப்ளூ கலர் ப்ளூ கலர் பின்ன സ്വാഗതം ടിച്ചുവിൻ്റെ ബർത്ത്ഡേ ആണ് ജൂൺ 21 തിങ്കളാഴ്ച. അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച ആണ് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി ഇവിടെ ഈ ഒരു ടോയ്സിൻ്റെ ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. പക്ഷെ ഇത് തീരെ കുഞ്ഞല്ലേ ചേ, കുറച്ചും കൂടെ വലുത്, അങ്ങനത്തെ വലിച്ചാലാ. 179 യൂറോയോ? എന്റെ ദൈവമേ മതി. ഇച്ചിരി സൈക്കിള് വേണ്ടേ? ഇച്ചനെന്താ വേണ്ടേ? ഏത് ആ കാറ? അത് വലിച്ചോണ്ട് പോകുന്നതാണ് വേണ്ടേ? അതാണോ വേണ്ടേ? അതാണോ? സാധാരണ വലിയ വലിയ ഗിഫ്റ്റ് എടുക്കുമ്പോൾ ഞങ്ങളിങ്ങനെ മാറ്റി വിടാറുണ്ട്, ചെറുതെടുക്കുന്നത്. അപ്പൊ ഇന്ന് വലുതെടുക്കാന്ന്. അപ്പൊ അവന് വലുത് വേണ്ട, ചെറുത്ത് മതി. എന്താ പോലീസ് സൈക്കിള് നോക്ക്, അതെ ഇച്ചിരി സൈക്കിള്. ഇത് വേണം, ഇതൊന്ന് ഇട്ട് ഇരുന്ന് നോക്കി ഇച്ചത്തേലെ. ഇരിക്കേ. വാവ്, സൂപ്പർ. ചവട്ടെ ആ ചവട്ടെ ഇച്ചി ചവട്ടെ 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 പോ. അവിടെ ചവിടറാ. ഇത് ഇത് കൈ പിടിക്കാൻ ഇത് ആയിട്ടില്ല. അത് വേണ്ട. ഇതാണ് ഇച്ചിന് വേണ്ടത്. ഇച്ച് ഇത് വലുതാണോ? ഇതാണ് ഇച്ച് എടുക്കുന്നേ. അത് അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട്. അത് സ്റ്റെപ്പാ, അവിടെ വീണ് പോച്ച്. ഇതാണ് ഇച്ചിന് വേണ്ടത്, പറ. ഇന്ന് ഇവിടെ വെച്ച് ഇവിടെ വെച്ച് നോക്കട്ടെ നമുക്ക്. ഇത് ഇത് നല്ലതാണോ? ഓപ്പൺ ആണോ? അത് അടയ്ക്കാം നമുക്ക്. ഇനിയുള്ള ഇനി റിമോട്ട് ഉണ്ട്, ഇങ്ങനെ പിടിച്ച് ഓടിക്കാച്ചു. ഇത് റിമോട്ടാണോ? റേഡിയോ കൺട്രോൾഡ് ഫുൾ ഫങ്ഷൻ. ഇത് മേടിക്കാല്ലേ. ഞാൻ എത്ര? 39. എന്താ റിച്ചുക്കുട്ടാ? ഇപ്പൊ ചെറിയ പൈസക്ക് നമ്മളൊരു വലിയ സൈക്കിളൊക്കെ മേടിക്കാൻ. ഇപ്പൊ നമ്മളൊരു 100-200 യൂറോ ഒന്നും മടക്കാന്നൊക്കെ വിചാരിച്ചു വന്നു. അപ്പൊ അവന് വേണ്ട, എന്ത് ചെയ്യാനാ. അവന് സംഭവം മനസ്സിലായില്ല. അതാണ് എന്താ കണ്ട് നിക്കണട്ടാ. ആ നോക്കി നോക്കി. ആ
ആരെ കണ്ടുപോവാട്ടനാ എന്നത്തെ തേട്ടനുണ്ടോ? തേട്ടനില്ലല്ലോ. മനുഷ്യനെന്തേ ഇതിച്ചന്റെ ഹാപ്പി ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇതിച്ചന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്. ഇച്ചന്റെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ആ അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആണ്. രാവിലെ സ്കൂളിൽ വിട്ടുവിട്ടോ റിച്ചുകുട്ടനെ. അപ്പം രാവിലെ വീഡിയോ നിർക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ സമയം ഇപ്പോൾ 12:30 സ്കൂളിലേക്ക് ഞങ്ങൾ പോകണം പൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കൂളിലേക്ക് സ്കൂളിൽ 8 പിള്ളേരെങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ സ്റ്റാഫ് അപ്പോൾ വലിയൊരു കേക്ക് മേടിച്ച് കൊടുത്തു സ്കൂളിലേക്ക്. കേക്കും പിന്നെ കുറച്ച് സ്വീറ്റ്സും എന്താണ് അതിൻ്റെ പേര് ജെല്ലി മുട്ടായി ഉണ്ടല്ലോ അതൊക്കെ മേടിച്ച് കൊടുത്തു. അപ്പോൾ അവർ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടാവും, ഫോട്ടോസൊക്കെ എടുത്ത് തരാമെന്ന് അറിഞ്ഞിരിക്കുന്നത്. അപ്പം അപ്പോൾ നമ്മളെ ഞാൻ കൂട്ടാൻ പോവാണ്. അപ്പോൾ ഇതാണ് റിച്ചുകുട്ടൻ്റെ സ്കൂൾ കേട്ടോ, പ്ലേ സ്കൂളാണ്. പേരൻസ് വരുമ്പോൾ ഫോൺ വിളിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒരു ബെല്ലുണ്ട്, ബെല്ലടിക്കണം. ഇത് ഹ്യൂജ് കേക്കാണ്. ഇത്ര അവരൊരുപാട് കഴിച്ചു, നമുക്ക് ബാക്കി കേക്ക് തന്നു കിട്ടു. അവര് കഴിച്ചു മടുത്തു എന്ന് പറഞ്ഞ. ഇത്രയും വലിയ കേക്ക് എന്തിനാ മേടിച്ചെന്നൊക്കെ ചോദിച്ചുണ്ട്. മഞ്ഞുപോയോ? റെയിൻബോ കേക്ക് ആയിരുന്നോ? എന്നിട്ട് ഇച്ച് കേക്ക് കഴിച്ചോ? എന്നിട്ട് ടീച്ചർ എന്താ പറഞ്ഞു? ഫോട്ടോ എടുത്തിട്ടുണ്ട്, അവര് വീഡിയോ എടുത്തിട്ടുണ്ട്, അവര് ഇമെയിൽ ചെയ്യാന്ന് പറഞ്ഞു. അല്ല ഇച്ച് ഇച്ചെന്നിട്ട് എന്താ ചെയ്ത സ്കൂളിൽ പോയിട്ട്? പാർക്കുണ്ട്, നമുക്ക് പാർക്കിൽ പോവാം കേട്ടോ കുറച്ച് കഴിയുമ്പം. ഇച്ചിന് വേറെ ബലൂണ്ട്. ഇച്ച് ഇതെന്താ ഇച്ച്? എത്ര ബലൂൺസ് ഉണ്ട്? റെഡ്. പിന്നെ എന്താ? ആ ഊതി തരും, അപ്പൊ ഊതി തരും. ഇച്ചിന് ഹാപ്പി ബർത്ത്ഡേ ആണെന്ന്. എന്റെ അമ്മ പതിയെ പയ്യ പയ്യ മതി മതി കണ്ട് കണ്ട് ചേട്ടാ.
ഇതാണ് റിച്ചക്കുട്ടൻ സ്കൂളിൽ കൊടുത്തുവിട്ട കേക്ക്. അവരിപ്പോ പകുതിയോളം പകുതിക്ക് മുക്കാലൊന്നും കൊടുത്തുവിട്ടെന്ന് തോന്നുന്നു. കുറച്ച് വലിയ കേക്കായിരുന്നു. പിന്നെ ഇത് ജെല്ലി സ്വീറ്റ്സും തിരിച്ച് കൊടുത്തുവിട്ടു. ഉച്ചക്കൂട്ടൻ ഊതലും ബബിൾസ് പിടിക്കാൻ പോക്കും ഒപ്പാണ്. ഊതി ആ ബബിൾസ് പിടിക്കാൻ വേണ്ടിട്ട് ഓടുവാണ് പുറകെ. കാറ്റ് കാരണം ഊതന്റെ കാര്യമില്ല, തന്നെ ബബിൾസ് ഒക്കെ പറക്കുന്നു. അപ്പം ആ അപ്പം നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഒരു കുറച്ച് ആൾക്കാരെ കാണാൻ വന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇതാ കണ്ടോ, എൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ കണ്ടോ, കുറേ മാനുകളുണ്ട്. അതാരിച്ച് ഇതിന്റെ പൊക്കത്തൊന്നും കയറണ്ട, വീഴും വീഴ്. മാനകളൊന്നും അങ്ങ് വരുന്നില്ലല്ലോ. അങ്ങ് പാടാ, എല്ലാവരും പോവും അങ്ങോട്ടേക്ക്. ഇത് പിന്നെ എന്താ അവിടെ ഉണ്ട് കുറേ മാനകൾ. ഇതിങ് ഫോറസ്റ്റോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. ഇത് ശരിക്കും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ എങ്ങനെ മാനകളെ ഇവർ വളർത്തുന്നതാണോ എങ്ങനെയാണെന്നും നമുക്കറിയില്ല. അവിടെ എന്താ വെച്ച് അത് നോക്കുന്നില്ല, അത് നോക്കുന്നില്ല. മാൻ ഇങ്ങോട്ട് നോക്കി, മാൻ ഇച്ചനെ നോക്കിക്കേ. അതെന്ത് മാനാ വെച്ചു? ബേബി മാനാണോ? നമ്മളെ കണ്ടിട്ട് മാനകളല്ല ഓടി പോവാട്ടോ. എല്ലാം കൂടി അവിടെ പോയി കൂട്ടായിട്ട് നിക്കാണ്. കണ്ടല്ലേ, വീട്ടിൽ പോവാണ്. നല്ല കാറ്റൊക്കെയാണ്. ഇതൊക്കെയാണ് റിച്ചക്കുട്ടൻ്റെ നാലാം പിറന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ 4 വയസ്സായി. അപ്പോൾ ഈ പിറന്നാൾ അത്ര കാര്യമായിട്ടൊന്നും നമ്മൾ ആഘോഷിച്ചില്ല. കഴിഞ്ഞ പിറന്നാൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത വർഷം നന്നായിട്ട് ആഘോഷിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അവരെല്ലാവർക്കും ബൈ, താങ്ക് യു.